കുറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്ത മനുഷ്യർ ഭൂമിയിൽ ജീവിച്ചു എന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധ്യമല്ല. വ്യക്തിപരമായി ഞാനും ഇങ്ങനെ ചില അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ട്. 10-24 വർഷം മുമ്പ് യേശുവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിറങ്ങിയ കാലം സ്വന്തം കുടുംബത്തിൽ നിന്നും ഒരു സമുദായം മുഴുവനും എന്നെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അവഹേളിച്ച ദിനങ്ങൾ. മനസ്സിലൊരുപാട് ദുഃഖം വരുമ്പോൾ ഞാൻ പോയി ഒളിച്ച് താമസിക്കുന്ന സ്ഥലമായിരുന്നു നാഗർകോവിലെ ശാന്തി ആശ്രമം. അവിടെ നിന്നും ഒരു 10-30 കിലോമീറ്റർ അകലെയാണ് ദേവസഹായം മൗണ്ട്. ആ മൗണ്ടായിരുന്നു പലപ്പോഴും എനിക്ക് മനസ്സിന് ആശ്വാസം നൽകിയ സ്ഥലം. ആ മലയിൽ ചില രാത്രികൾ ഏകാന്തമായി ചെലവഴിക്കുമ്പോൾ ക്രിസ്തുവിനു വേണ്ടി അവസാനത്തെ തുള്ളി രക്തം വരെയും നൽകിയ ഈ ഒരു ധീര രക്തസാക്ഷിയുടെ ഓർമ്മകൾ എനിക്ക് പുതുജീവൻ നൽകുകയും പുത്തൻ ഉണർവോടെ വീണ്ടും ക്രിസ്തുവിന് സാക്ഷിയായി ജീവിക്കാനുള്ള കൃപ ലഭിക്കുകയും ചെയ്യുമായിരുന്നു. ആ നാളുകളിൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഒരാശ്വാസം, ഞാൻ ഉപേക്ഷിച്ചു പോന്ന സമുദായത്തിലുള്ളവരും കുടുംബ ബന്ധുക്കാരുമാണല്ലോ എന്ന് ദ്രോഹിക്കുന്നത് എന്നായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഞാൻ ഏത് വിശ്വാസമാണോ സ്വീകരിച്ചത്, ആ വിശ്വാസത്തിൽ എൻ്റെ സഹപ്രവർത്തകരായ എൻ്റെ രക്തബന്ധുക്കളായ ഒരേ കാസയിൽ നിന്നും പിലാസയിൽ നിന്നും യേശുവിൻ്റെ രക്തശരീരം ഭക്ഷിക്കുന്നവരായ ആളുകൾ ഒളിഞ്ഞും പാത്തും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി കളിയാക്കുമ്പോൾ മനസ്സിന് അല്പം കൂടെ നൊമ്പരമായി. ആ നൊമ്പരത്തിനിടയിൽ എവിടെ പോയിരിക്കും ഒരാശ്വാസത്തിനെന്ന് ചിന്തിച്ചപ്പോഴാണ് സിറോ മലബാർ സഭയുടെ പ്രഥമ മെത്താനായ നമ്മുടെ കരിയാറ്റിൽ പിതാവിൻ്റെ കല്ലറ വരെ ഒന്ന് പോകണം, അവിടെ നിന്ന് അല്പമൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ചിന്തിച്ചത്. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യ ജിജിയും ഇന്നലെ എറണാകുളം അതിരൂപതയിലെ ആലങ്ങാട് പള്ളിയിൽ കരിയാറ്റിൽ പിതാവിൻ്റെ ദേഹാവശിഷ്ടമുള്ള പള്ളിയിൽ ഞങ്ങളൊന്ന് പോയി. ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ പള്ളിയുടെ പഴയ പള്ളിയുടെ മുൻഭാഗമാണ്. പള്ളിക്കകത്ത് കയറി ചെന്നപ്പോൾ അഭിവന്ന കരിയാറ്റിൽ പിതാവിൻ്റെ കല്ലറ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ആരാണ് കരിയാറ്റിൽ പിതാവ് എന്ന് ചിന്തിക്കുന്നതും അറിയുന്നതും വളരെ ഉപകാരപ്പെടും. സിറോ മലബാർ സഭ ഇന്ന് നാം ആയിരിക്കുന്നത് പോലെ ആയി ലഭിക്കാൻ വേണ്ടി അല്ല, ഇതിലും വലിയ ഒരു നന്മ സ്വപ്നം കണ്ട് ഇന്ത്യയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കപ്പൽ വഴി നേരെ പോർച്ചുഗലിലേക്കും പോർച്ചുഗലിൽ നിന്ന് നേരെ റോമിലേക്കും റോമിൽ നിന്ന് തിരിച്ച് പോർച്ചുഗലിലേക്കും അവിടുന്ന് ഗോവയിലേക്കുമുള്ള യാത്ര വർത്തമാന പുസ്തകം, ഒരിക്കലെങ്കിലും ഓരോ നസ്രാനിയും വായിക്കേണ്ട പുസ്തകം. സംഭവിച്ചതെന്തെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നും റോമിലേക്ക് പോകുമ്പോൾ ഈ പിതാക്കന്മാരുടെ കയ്യിൽ കൊടുത്തുവിട്ട ഇവന്നി വൈദികരുടെ വയ്യിൽ ഇവിടെ നിന്നും കൊടുത്തുവിട്ട ലെറ്റർ ഇവരെ റോമിൽ വെച്ച് കൊന്നുകളയാൻ പറഞ്ഞ് ഇവരുടെ കയ്യിൽ കൊടുത്തുവിട്ട ലെറ്ററാണ്. അതുപോലും അറിയാതെ, അതായത് സ്വന്തം സഹപ്രവർത്തകർ ഇവരുടെ കഴുത്തയിൽ വെച്ചിരിക്കുന്ന കത്തി ഇവരറിയാതെ ഇവർ ചുമന്ന് പോവുകയാണ് റോമ് വരെയും. തിരിച്ചു വരുന്ന വഴിയിലാണ് അവരിൽ ഒരാളായ, ആ പോയ കൂട്ടത്തിൽ ഒരാളായ കരിയാറ്റിൽ പിതാവിനെ വിഷം കൊടുത്ത് കൊല്ലുകയുണ്ടായെന്നാണ് പറയപ്പെടുന്നത്. അതും ഗോവയിൽ വെച്ച്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ നിന്ന് ദ്രവിച്ച ദേഹത്തിൻ്റെ അവയവങ്ങൾ എല്ലുകൊടികൾ കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ചതെന്ന് പറയപ്പെടുന്നു. ഞാൻ ഈ കല്ലറയിൽ അല്പനേരം നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് ഒരുപാട് വേദനയുണ്ടായി. കാരണം സഭയ്ക്ക് വേണ്ടി ജീവൻ മുഴുവനും സമർപ്പിച്ച ഒരു വന്യ വൈദികൻ്റെ, ഒരു വന്യ പിതാവിൻ്റെ കല്ലറ ഇന്ന് അനാഥപ്പറമ്പ് പോലെ കിടക്കുന്നു. ഒരുപാട് പ്രാവുകളുടെയും മറ്റ് പക്ഷികളുടെയും കാഷ്ടം നിറഞ്ഞ ഈ കല്ലറ ഞാനും എൻ്റെ കൂട്ടുകാരും ചേർന്നൊന്ന് കഴുകി വൃത്തിയാക്കി അവിടെ നിന്നും ഞങ്ങളൊരു ഓഫീസ് ചൊല്ലി. ചൊല്ലിക്കഴിഞ്ഞപ്പോഴാണ്
ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, അല്ല വ്യക്തിപരമായി എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു കാര്യം മനസ്സിലായത്, നസ്രായനെ സ്നേഹിക്കുന്നവർ, നസ്രായൻ്റെ പുറകെ ഇറങ്ങിപ്പോകുന്നവർ, അവർക്ക് ലഭിക്കുന്നത് പലപ്പോഴും തിരസ്കരണമാണ്, നിന്ദയാണ്, അപമാനമാണ്, ഒറ്റപ്പെടുത്തലാണ്, കളിയാക്കലാണ്. പക്ഷേ ഇതെല്ലാം ഒരു അലങ്കാരമായി സ്വീകരിച്ചുകൊണ്ട്, അഭിമാനമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവനാണ് ഒരു നസ്രാനി. ഒന്നും കൂടെ പറഞ്ഞാൽ, എന്നെ പ്രതി മറ്റുള്ളവർ അവഖ്യാതി പറഞ്ഞും കളിയാക്കിയും കുറ്റപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും പോകുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന് ക്രിസ്തു പറഞ്ഞ വചനം ഒന്നും കൂടെ മനസ്സിൽ കോരിയിട്ട പച്ചക്കുത്തിയ നിമിഷങ്ങളായിരുന്നു ഈ കല്ലറയുടെ മുമ്പിൽ നിന്നുള്ള പ്രാർത്ഥന. എനിക്കൊരു കാര്യമറിയാം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ അവസാനത്തെ തുള്ളി രക്തം വരെ ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ രക്തബാങ്കിലേക്ക് നൽകാൻ തയ്യാറായി ഇനിയും ധൈര്യം മുന്നോട്ട് പോകും ക്രിസ്തുവിൻ്റെ പടയാളികളായി. Yeah.